നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം നേടി തീരദേശ മണ്ഡലമായ കൈപ്പമംഗലം. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും 100% വിജയം. കൈപ്പമംഗലം മണ്ഡലത്തിലെ എടത്തുരുത്തി മുതൽ ഏറിയാട് വരെയുള്ള 7 പഞ്ചായത്തുകളിലായി 13 സ്കൂളുകളും മികച്ച വിജയമാണ് നേടിയത്. 13 വിദ്യാലയങ്ങളിൽ നിന്നായി പരീക്ഷ എഴുതിയ 2696 വിദ്യാർത്ഥികളും വിജയിച്ചു. 397 വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടി. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ 99 വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടി. 574 പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. 12 വർഷമായി തുടർച്ചയായി 100% വിജയം നേടിയ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി. 44 പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. എടത്തിരുത്തി സെന്റ് ആൻഡ് സ്കൂളിൽ പരീക്ഷ എഴുതിയ 153 കുട്ടികളിൽ 41 കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി. ചന്ദ്രപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ 434 കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. 44 കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി. കൈപ്പമംഗലം ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 64 പേരാണ് പരീക്ഷ എഴുതിയത്. 6 കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി. പെരിഞ്ഞനം RMVHSS സ്കൂളിൽ പരീക്ഷ എഴുതിയത് 215 പേരാണ്. 19 കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി. മതിലകം OLF സ്കൂളിൽ 202 പേർ പരീക്ഷ എഴുതി വിജയിച്ചു. 59 പേർ ഫുൾ എ പ്ലസ് നേടി. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 166 പേരാണ് പരീക്ഷ എഴുതിയത്. 26 പേർ ഫുൾ എ പ്ലസ് നേടി. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ 295 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി വിജയിച്ചു. 22 കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി. പടിഞ്ഞാറ് വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ 205 പേർ വിജയിച്ചു. 21 കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി. എടവില്ലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 54 കുട്ടികൾ വിജയിച്ചു. 2 കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി. ഏറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ 267 പേർ വിജയിച്ചു. 37 പേർ ഫുൾ എ പ്ലസ് നേടി. മണ്ഡലത്തിലെ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ശാന്തിപുരം MARM ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 23 പേരും വിജയിച്ചു. 4 പേർ ഫുൾ എ പ്ലസ് നേടി. മണ്ഡലത്തിന് മികച്ച വിജയം നേടിത്തന്ന വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ET ടൈസൺ MLA അഭിനന്ദിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ MLA മധുരം നൽകി. വിദ്യാർത്ഥികളോടൊപ്പം സന്തോഷം പങ്കിട്ടു. ഇവിടെ ചാമക്കാല സ്കൂളിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എന്നറിയാം. ഒരു ഗവൺമെന്റ് വിദ്യാലയം തുടർച്ചയായി 12 കൊല്ലം ആണ് നിങ്ങൾ ഈ 100% വരുന്നത്. അന്ന് 100% വരുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ എ പ്ലസിൻ്റെ നമ്പർ നിങ്ങൾ വർദ്ധിപ്പിച്ചു അല്ലേ? ഇപ്രാവശ്യം 7 ഫുൾ എ പ്ലസ് ആയി. അടുത്ത പ്രാവശ്യം രണ്ടക്കത്തിലേക്ക് നമ്മൾ കടക്കും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഒരേ ഉറപ്പാണ്, രണ്ടക്കത്തിലേക്ക് നമ്മൾ നമ്മുടെ ഈ വിദ്യാലയം കടക്കും. മറ്റൊരു സന്തോഷമുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും എല്ലാ സ്ഥലത്ത് എല്ലാ പരിപാടികളും നടത്തുമ്പോഴും MLA എന്ന നിലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം കൈപ്പമംഗലം 100% കൈപ്പമംഗലത്തെ മുഴുവൻ വിദ്യാലയങ്ങളും ഈ പ്രാവശ്യം 100% ഒറ്റ വിദ്യാലയമില്ലാട്ടി, എല്ലാ വിദ്യാലയവും 100% കടന്ന വർഷമാണിത്. കെ സ്റ്റോർ നാട്ടിക നിയോജക മണ്ഡലം തല ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ഇന്ദുലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, പഞ്ചായത്തംഗം ഷില്ലി ജിജുമോൻ, CPM ലോക്കൽ സെക്രട്ടറി KA പ്രജിത്ത്, CPI ലോക്കൽ സെക്രട്ടറി PR കൃഷ്ണകുമാർ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷൈജു സായിറാം, ATS OFRN ഡൽഹി, റേഷനിംഗ് ഇൻസ്പെക്ടർ VR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ചുരുക്കം ചില റേഷൻ സാധനങ്ങൾ മാത്രം നൽകിവരുന്ന പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൗഹൃദമാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ സ്റ്റോർ. ഇതോടൊപ്പം പൊതുവിതരണ സംവിധാനത്തിൽ അളവ് തൂക്ക കൃത്യത ഉറപ്പാക്കുന്നതിന് ഇപോസ് മെഷീനുകൾ ഇലക്ട്രോണിക് തുലാസുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും തുടക്കമാവുകയാണ്. മതിലകത്തും കൈപ്പമംഗലത്തും ദേശീയപാതയിൽ 3 ഇടങ്ങളിൽ നിയന്ത്രണ വിട്ടക്കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൈപ്പമംഗലം പനമ്പിക്കുന്നിലാണ് നിയന്ത്രണം വിട്ടക്കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തത്. പിറവം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ 1:30 അപകടം. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം സ്തംഭിച്ചു. ഇന്നലെ രാത്രി കാളമുറി സെന്ററിലും കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നിരുന്നു. മതിലകം CK വളവിൽ നിയന്ത്രണം വിട്ടക്കാർ മതിലും വൈദ്യുതി പോസ്റ്റും ഇടിച്ചു തകർത്തു. നിയന്ത്രണം വിട്ടക്കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു.
പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠത്തിലെ സംഗീത വിഭാഗവും നൃത്ത വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന സ്കോളർ ഇൻ റെസിഡൻസ് പരിപാടി ബിഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ബാലൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. കലാപീഠം ചെയർമാനും ദേവസ്ഥാനാധിപതിയുമായ ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ പൂർണത്രയ ജയപ്രകാശ് ശർമ്മ, പിആർഒ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ബിഎസ്എസ് കൾച്ചറൽ മിഷൻ പാലക്കാട് റീജിയണൽ കോർഡിനേറ്റർ എം കെ നന്ദകുമാർ, ബിഎസ്എസ് പിക്മോക്കെ സംസ്ഥാന കോർഡിനേറ്റർ രാജ്മോഹൻ വർമ്മ എന്നിവർ കുട്ടികളുടെ കലാപഠനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. ബിഎസ്എസ് കൾച്ചറൽ മിഷൻ കേരള ഘടകം രമേശൻ വി പുന്നയൂർക്കുളം കർണാടക സംഗീതത്തിലും ശ്രീജവർമ്മ ഭരതനാട്യത്തിലും ക്ലാസുകൾ നയിച്ചു. കുട്ടികൾക്ക് ശാസ്ത്രീയ കലകളെ സൗജന്യമായി പഠിപ്പിക്കുന്ന കലാപീഠത്തിന്റെ ചിട്ടയായ ശൈലിയെ മാനിച്ചാണ് ഭാരത സർക്കാർ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ നൽകാനുള്ള അഫിലിയേഷൻ ലഭിച്ചത്. നാട്ടിക ശ്രീ ആരിക്കരി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടനുബന്ധിച്ച് ആശ സുരേഷിന്റെ ശോഭന സംഗീതം അരങ്ങേറി. വൈകിട്ട് ദീപാരാധന, നിറമാല എന്നിവയ്ക്ക് ശേഷം കേളി, പച്ച്, ബ്രഹ്മകലശ പൂജ, കുംഭേശ പരികലശ പൂജകൾ, അധിവാസ ഹോമം, കലശാധിവാസം, മുളപൂജ, അത്താഴ പൂജ എന്നിവയും നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.